ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു കൊല്ലം ഒയൂരിൽ നിന്ന് 6 വയസ്സുകാരിയായ അബിഗേൽ സാറയെ തട്ടിക്കൊണ്ടുപോയത്. ഒരു നാടൊന്നാകെ പോലീസും നാട്ടുകാരും ചേർന്ന് കുഞ്ഞിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം തന്റെ സഹോദരനൊപ്പം ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു ഒരു കാറിൽ വന്ന നാലംഗ സംഘം, ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള നാലംഗ സംഘം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് പലതരത്തിലുള്ള വാർത്തകൾ വന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അവർ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വന്നു. ഒരു ഓട്ടോറിക്ഷയിൽ രണ്ടുപേരാണ് വന്നത്. അവിടെ നിന്ന് വീട്ടിലേക്ക് അവിടുത്തെ കടയുടമയുടെ ഫോണിൽ നിന്ന് വിളിച്ചു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു. 5 ലക്ഷം മോചനദ്രവ്യം വേണം, എങ്കിലേ കൊച്ചിനെ വിട്ടയക്കൂ തുടങ്ങിയ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന കർശനമായി തുടരുകയാണ്. പോലീസ് മാത്രമല്ല നാട്ടുകാരും രംഗത്തുണ്ട്. ഈ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നതിനുള്ള എന്തായാലും അലമീൻ തുടരുന്നുണ്ട്. അലമീൻ, ഈ രാവ് വെളുക്കുമ്പോഴേക്കും ഈ കുഞ്ഞിനെ കണ്ടുപിടിക്കാമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയല്ലേ പോലീസും നാട്ടുകാരും എല്ലാവരും ഉള്ളത്? അത്തരം ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു സൂചന, കുടുംബാംഗങ്ങളിൽ ചിലരെ പോലീസ് വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനു വേണ്ടി എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അത് പോലീസ് വിവരം നൽകുന്നതുമില്ല. കുട്ടിയുമായി അടുത്ത ബന്ധമുള്ള ചിലരെ പൂയപ്പള്ളി സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും ചില വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അങ്ങനെ എല്ലാ സാധ്യതകളും മുൻനിർത്തിയുള്ള ഒരു പരിശോധനയും നടപടികളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. വൈകാതെ ഒരു ശുഭകരമായ വാർത്ത വന്നേക്കും. അതേത് വിധത്തിൽ ഉള്ളതാകണം കുട്ടിക്ക് ഒരു പോറലുമില്ലാതെ എത്തിക്കാനാകുമെന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പറയുന്നത്. പല ഉദ്യോഗസ്ഥരും പല സ്റ്റേഷനുകളിൽ കേന്ദ്രീകരിച്ച് നിർദ്ദേശം നൽകുകയും ഫീൽഡിലേക്ക് മറ്റുദ്യോഗസ്ഥരെ വിടുകയും പരിശോധനകളും അന്വേഷണവും ഒക്കെ കാര്യക്ഷമമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നേരം പുലരുമ്പോൾ അത് നാട് ഒരു പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ നാട് ആഗ്രഹിച്ച, നാട് പ്രാർത്ഥിച്ച ഒരു ശുഭവാർത്ത കേട്ട് നാടുണരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസ് അനൌദ്യോഗികമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു വിവരം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അതേത് വിധത്തിലായിരിക്കും എന്നുള്ളതും, അതെപ്പോൾ ആ വാർത്ത ഉണ്ടാകും എന്നുള്ളതും, എങ്ങനെ ആ ഒരു അവരുടെ ദൗത്യ നിർവഹണത്തിലേക്ക് അവരെത്തി എന്നതൊക്കെ പോലീസ് തന്നെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ാലും നാടൊന്നാകെ കാത്തിരിക്കുകയാണ്, നാടൊന്നാകെ ഉണർന്നിരിക്കുകയാണ് ആ കുട്ടിയെ പോറലൊന്നുമില്ലാതെ വീട്ടുകാർക്ക് ലഭിച്ചു എന്നുള്ള വാർത്ത കേൾക്കാൻ. ഒപ്പം എന്തായിരുന്നു ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിലുള്ള മോട്ടീവ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതും കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട്. കാരണം രണ്ടു സാഹചര്യങ്ങൾ പോലീസ് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നു. ഒന്നും കുടുംബവുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി വിരോധമോ ശത്രുതയോ ഉള്ള ആളുകൾ അതിന് പകരം വീട്ടുന്നതിന് വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം. അതല്ല, പക്ഷേ അങ്ങനെ ഒരു ശത്രുതയും തങ്ങളോട് ആർക്കുമില്ല. അങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തങ്ങളോട് പക വീട്ടാൻ വിധത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത ആർക്കും തങ്ങളോടില്ല എന്ന് കുടുംബാംഗങ്ങൾ പോലീസിനോട് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പോലീസ് മുന്നിൽ കണ്ടിരുന്ന ഒരു സാധ്യത, ഒരു മോട്ടീവ്, അത് സാമ്പത്തിക നേട്ടം ഉൾപ്പെടെ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുള്ള ഒരു ബാർഗെയിനിങ്ങിന് വേണ്ടി, വിലപേശലിന് വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം എന്നുള്ളതായിരുന്നു പിന്നെയുള്ള ഒരു അനുമാനം. അത് സാധൂകരിക്കും വിധമാണ് കുടുംബാംഗങ്ങളോട് 5 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു വന്ന ഫോൺ വിളി. പക്ഷേ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. എന്ന് മാത്രമല്ല, 4 അംഗ സംഘമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴി. അങ്ങനെ 5 ലക്ഷം രൂപ 4 പേർ വീതിച്ചെടുത്താൽ പോലും അതിനുവേണ്ടി, നിസ്സാര തുകയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകേണ്ടതുണ്ടോ, അങ്ങനെ പോകുമോ, അതിന് മുതിരുമോ എന്നുള്ള മറ്റൊരു ചോദ്യം. അതുകൊണ്ട് ഈ 5 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ച വിളി, അതും ഒരു പക്ഷേ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയോ അന്വേഷണം വഴിതിരിച്ചു വിടുന്നതിനോ വേണ്ടിയുള്ള ആസൂത്രണത്തിന്റെയും തന്ത്രത്തിന്റെയും ഭാഗമായി പോലീസ്, അങ്ങനെ ഒരു അനുമാനം പോലീസിന് ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അത്തരത്തിലുള്ള പല സാധ്യതകളും മുൻനിർത്തി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഏതായിരുന്നാലും വൈകാതെ ഇക്കാര്യത്തിൽ ഒരു പോലീസിന് അവരുടെ ഇതുവരെ യുള്ള പ്രവർത്തനങ്ങളുടെ പരിശ്രമ ഫലമായുള്ള ഒരു റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതും സൂചിപ്പിക്കുന്നതും. അതെന്താണ് എന്നുള്ള കൃത്യമായ ഒരു വിവരം അവർ നൽകുന്നില്ല. അനൌദ്യോഗികമായിട്ടുള്ള സൂചനകൾ പോലീസ് നൽകുന്നുണ്ടെങ്കിലും നമുക്ക് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കാതെ, നമുക്കൊരു സ്ഥിരീകരണം ലഭിക്കാതെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാവുകയുമില്ല. ഈ മണിക്കൂറിലും കാണുന്ന മറ്റൊരു കാഴ്ച, പലയിടങ്ങളിലും വ്യാപകമായിട്ടുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ട്, നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്റ്റേഷനുകൾക്ക് മുന്നിലേക്ക് പൂയപ്പള്ളി, അതുപോലെ തന്നെ പാരിപ്പള്ളി, പള്ളിക്കൽ, ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളൊക്കെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ റോന്തു ചുറ്റുകയും അവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ താഴെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ആക്ഷൻ പ്ലാൻ ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതും. ആ സ്റ്റേഷനുകൾക്ക് മുന്നിലും പല ഇടവഴികളിലും ഇടറോഡുകളിലും ഒക്കെ ആളുകൾ, നാട്ടുകാർ തമ്പടിച്ചിട്ടുണ്ട്. അതിൽ പലരും, ആളുകൾ പറയുന്നത്, പ്രതികൾ പിടിയിലായിട്ടുണ്ട്, കുട്ടിയെ ലഭിച്ചിട്ടുണ്ട്, വൈകാതെ ഇന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു കേട്ടറിവിന്റെയോ മറ്റു പ്രചരണത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ പല ആളുകളും, അതൊന്നും സത്യസന്ധമായിട്ടുള്ള പ്രചരണമല്ല, പക്ഷെ എന്നാൽ പോലും ഔദ്യോഗികമായ അത്തരം വിവരം വന്നിട്ടുമില്ല, പക്ഷെ എന്നാൽ പോലും ഏതൊക്കെ കോണുകളിൽ നിന്നും അത്തരം പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണം എട്ടുപിടിച്ചുകൊണ്ട് പല ആളുകളും പോലീസ് സ്റ്റേഷനുകൾ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യവും കാണാനാകും. അങ്ങനെ വരുമ്പോഴും പലയിടങ്ങളിലും ഈ മണിക്കൂറുകളിൽ കടന്നു പോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നതിനും പരിശോധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും പോലീസിനോടൊപ്പം നാട്ടുകാരും ഒന്നാകെ ചേരുന്നുണ്ട്. അങ്ങനെ ഒരു നാടൊന്നാകെ
ഈ കുട്ടിയുടെ മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടിയുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ഈ മേഖലയിൽ നിന്ന് ഈ മണിക്കൂറിലും കാണാനാകുന്നത്. പ്രേക്ഷകരോട് പങ്കുവെക്കാനാകുന്നു. എന്തായാലും ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഈ കുടുംബത്തോടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമുള്ള ആളുകളാണോ ഇതിന് പിന്നിൽ, അതോ കേവലം ഈ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള ഒരു കൃത്യമാണോ ഇവർ നടത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾ പലതും അല്ലെ മീൻ സൂചിപ്പിച്ച പോലെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇവർ കടയിലേക്ക് എത്തിയത് ഒരു ഓട്ടോയിലാണ്. ഈ കടയുടമയുടെ ഫോണിൽ നിന്ന് ഇവർ കുടുംബത്തിലേക്ക് വിളിച്ചു, 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തുടങ്ങിയ വിവരങ്ങളാണല്ലോ പുറത്തു വന്നത്. ഇപ്പോൾ ഈ ഓട്ടോയുടെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ടായി. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏത് രീതിയിലാണ്, ആ ഓട്ടോ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ അല്ലെ മീൻ? അല്ലമിനിലേക്ക് എത്താം. ശ്രീജിത്ത് തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീജിത്ത്, ഇപ്പോൾ അല്ലമിനോട് ചോദിച്ച അതേ കാര്യം, ഈ ഓട്ടോ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ്, ഈ ഓട്ടോയിലാണ് ഇവർ ഈ കടയിലേക്ക് എത്തിയത്, അവിടെ കടയുടമയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ഇവർ വീട്ടിലേക്ക് വിളിച്ച് ഈ 5 ലക്ഷം രൂപ ചോദിച്ചത് ഈ ഓട്ടോയിൽ വന്നിട്ടാണ്, അത്തരത്തിലുള്ള സാക്ഷിമൊഴികളും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോ കേന്ദ്രീകരിച്ച് അതിന്റെ ദൃശ്യങ്ങളും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ ഓട്ടോ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്, അത് ട്രേസ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? എന്തായാലും ഓട്ടോയുടെ നമ്പർ പോലീസിന് വ്യക്തമായിട്ടില്ല. കാരണം ഒരു CCTVയിൽ മാത്രമാണ് ആ ഓട്ടോയുടെ ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന പാരിപ്പള്ളിയിൽ ആ ഒരു ടീം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരു 3 ടീം ഇപ്പോൾ തന്നെ പാരിപ്പള്ളി മേഖലയിൽ തുടരുന്നുണ്ട്. പോലീസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ അതിലേതെങ്കിലും ഒരു പ്രദേശത്ത് ഇവരുണ്ടാകാം എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ ഒരു നിർദ്ദേശം പോലീസ് കീഴുദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനാ മേഖലയിലൊക്കെ തന്നെ ഇതിനകം തന്നെ നടക്കുന്നുണ്ട്, ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന തന്നെയാണ് എല്ലാ മേഖലയിലും നടക്കുന്നത്. കാരണം ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ ചിത്രമൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ പ്രദേശത്തു നിന്ന് മാറാൻ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്ന് മാറാൻ ഈ സംഘത്തിന് സാധിച്ചിട്ടുണ്ടാകില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധനകൾ കൊല്ലത്ത് ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നതും. അത് പോലീസ് മാത്രമല്ല വിവിധ യുവജന സംഘടനകൾ DYFIയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കമുള്ള വിവിധ സംഘടനകളും ഈ പോലീസിനെ സഹായിക്കാനായി ഇവിടെ രംഗത്തുണ്ട് എല്ലാ മേഖലയിലും. അതായത് ഈ ഇവിടെ നിന്ന് ഒരു ഓട്ടോയുടെ ദൃശ്യം പതിഞ്ഞു എങ്കിൽ ആ ഓട്ടോയുടെ ദൃശ്യം മറ്റു മേഖലകളിൽ ഒന്നും വന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഉൾപ്രദേശത്ത് ഈ പറയുന്ന പോലെ ഒരു സംഘം ഈ സംഘം തമ്പടിച്ചിട്ടുണ്ടാകാം. അവർ വാങ്ങിയ ഭക്ഷണം ഒരുപക്ഷെ കുഞ്ഞിന് കൊടുക്കാനുള്ളതാകാം. ഒരു പക്ഷേ അത് നമ്മളിപ്പോഴും ഒരു പക്ഷേ എന്ന് മാത്രമാണ് പറയുന്നത്. അതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ആ മേഖലകളിൽ, അതായത് CCTVകൾ കാര്യമായില്ലാത്ത ചില മേഖലകളിലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാരിപ്പള്ളി കേന്ദ്രീകരിച്ച് വലിയൊരു ടീം ഇപ്പോൾ തന്നെ തുടരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. DYSP വിജയകുമാറിന് നേരത്തുള്ള സംഘം പാരിപ്പള്ളി മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന കഴിഞ്ഞ അല്പസമയം മുൻപാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഏറ്റവും നിർണായകമായ ഒരു വിവരം ഈ കുഞ്ഞിന്റെ അച്ഛനെ DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംശയം ഇപ്പോഴും പോലീസ് നിലനിൽക്കുന്നുണ്ട്. കേവലം 5 ലക്ഷം രൂപ ആവശ്യപ്പെടുക, അത് കൃത്യമായ രീതിയിൽ വാങ്ങിക്കൊണ്ടുപോവുക, അങ്ങനെ ഈ കുഞ്ഞിനെ മോചിപ്പിക്കുക, അങ്ങനെ ഒരു ഘട്ടത്തിലേക്കൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ കടക്കുമോ? കേവലം 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ ഇത്ര കഷ്ടപ്പെട്ട് കിഡ്നാപ്പ് ചെയ്യുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണക്ടിങ് എവിഡൻസോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോഴും ചെയ്യുന്നത്. ഏതെങ്കിലും ശത്രുത ആരെങ്കിലുമായിട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ ചോദിച്ചറിയാനാണ് സ്പർജൻ കുമാർ IG അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ DIG R നിശാന്തിനി അവരെല്ലാവരും ചേർന്ന് ഈ അച്ഛനോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം ചില കണക്ടിങ് എവിഡൻസുകൾക്കൊക്കെ വേണ്ടി തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള പരിശോധനകൾ ഒക്കെ തന്നെ നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരിപ്പള്ളി കേന്ദ്രീകരിച്ച് അതുപോലെ കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലാ അതിർത്തിയിൽ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതായത് ഈ കൊല്ലം ജില്ല ഒരുപക്ഷെ വിട്ടുപോകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് പോലീസ് ഇതിനകം തന്നെ മുൻകൂട്ടി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ പരിശോധനകൾ കർശനമായി നടക്കുന്നുണ്ട്. പോലീസിനെ കൂടാതെ വിവിധ യുവജന സംഘടനകളും ഇപ്പോഴും കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിരത്തുകളിൽ തന്നെയുണ്ട്. പത്തനംതിട്ടയിൽ നിന്നടക്കം വിവിധ യുവജന സംഘടനയുടെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഒക്കെ കൊല്ലം ജില്ലയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഈ വാട്സാപ്പ്
സ്റ്റാറ്റസും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങളുമായി പരിശോധനകൾ കേവലം നിരത്തുകളിൽ മാത്രമല്ല ഉൾവഴികളിലും നടത്താൻ തന്നെയാണ് യുവജന സംഘടനകളുടേതടക്കം തീരുമാനം. ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘമുണ്ടോ, ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളൊക്കെ ഇവരെ കേന്ദ്രീകരിച്ചും, അതായത് ഈ യുവജന സംഘടനകളും പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും കാടടക്കിയുള്ള ഒരു പരിശോധന എന്ന് വേണമെങ്കിൽ പറയാം. അത് നാടടക്കിയാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിലും ഇപ്പോഴും പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോഴും പറയുന്നത് ഇത് കൂടുതൽ തന്നെ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ്. ഒരു പക്ഷേ അത് ഉണ്ടാകാമെന്ന് ഒരു പ്രത്യാശയോടുകൂടി കുറെ ആളുകൾ ഈ പോലീസ് സ്റ്റേഷന് മുൻപിലും ആ വീടിന് മുൻപിലും കാത്തിരിക്കുകയാണ്. ആ കുഞ്ഞിന് കാര്യമായി ഒന്നും ഉണ്ടാകില്ല, ആ കുഞ്ഞിനി തിരിച്ചു വരും, ഇനിയും ശരിക്കും നമ്മളോടൊപ്പം ഇനിയും കുറെ കാലം ഉണ്ടാകുമെന്ന പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക തന്നെയാണ്. പ്രതികളുടെ തന്നെ വലയിലാകുമെന്ന പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണ്. യെസ്, അത് തന്നെയാണ്. കേരളം ഒന്നാകെ, നമ്മൾ ഒന്നാകെ ആ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ആ കുഞ്ഞിന് ഇന്ന് രാവ് വെളുക്കുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേർക്കാൻ പോലീസിന് കഴിയും, ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അതിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് എല്ലാവരും വെച്ചു പുലർത്തുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അച്ഛനെ ഡി ഐ ജി ഓഫീസിലേക്ക്, ഡി ഐ ജിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ പിന്നിൽ പലതരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു ഫാമിലി റിവെഞ്ച് ആണോ? കാരണം 3 ദിവസമായി അല്ലെങ്കിൽ 2-3 വട്ടം ഈ കാർ ഇവിടെ കടക്കുന്നത് ശ്രദ്ധയിൽ, വീട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ കുട്ടികൾ പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ഒരു സംഭവം ആരും പ്രതീക്ഷിച്ചു കാണില്ല. അപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബവുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമുള്ള ആളുകളാണോ ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ ആണോ ഈ അച്ഛനെ ഡി ഐ ജി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്? അതോ ഇത് സംബന്ധിച്ചോ മറ്റ് നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ശ്രീജിത്ത്? കീർത്തന, ഇത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ, അത് അല്പസമയം മുൻപ് ഇവിടെ വന്നുപോയ, അതായത് 2 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നുപോയ എൻ കെ പ്രേമചന്ദ്രൻ എം പിയോട് പോലും കൃത്യമായ വിവരങ്ങൾ പോലീസ് പങ്കുവെക്കാൻ തയ്യാറായില്ല. ദ ഇൻവെസ്റ്റിഗേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ എന്തായാലും ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി നടക്കുന്ന റിസൾട്ട് അത് പോസിറ്റീവ് ആകും, അത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കുമെന്ന ഒരു വിവരം മാത്രമാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പിയോടക്കം പോലീസ് ഇതിനകം തന്നെ സൂചിപ്പിച്ചത്. അതിനടിസ്ഥാനത്തിൽ പോലീസിന് ഈ പറയുന്ന കീർത്തന പറഞ്ഞതുപോലെയുള്ള സംശയങ്ങൾ പോലീസ് നേരത്തെ തന്നെ പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അതായത് കൃത്യമായ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഫാമിലി റിവെഞ്ച് ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന പരിശോധന, അത് തന്നെയാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അച്ഛനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ ഒരു മൊഴിയെടുപ്പ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വാർത്തയ്ക്കായി ഏവരും കാത്തിരിക്കുകയാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ അല്പസമയം മുൻപ് ആ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആ അമേസ് കാറിന്റെ ഉടമകളടക്കം ഇവിടെ വന്നിരുന്നു. അത് തെറ്റാണ്, അത്തരത്തിൽ അമേസ് കാർ അല്ല എന്ന തരത്തിൽ പിന്നീട് വാർത്തകൾ വരികയും പിന്നീട് അത് അവരല്ല, 2 സ്ത്രീകളായിരുന്നു അവിടെ വന്നിരുന്നത്, അവര് അത് തങ്ങളുടെ കാറാണ്, അത് തങ്ങൾ ആ പ്രദേശത്ത് ആ സമയത്ത് കൂടെ പോയ കാറാണ് എന്ന രീതിയിൽ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് മൊഴി രേഖപ്പെടുത്തുകയും അവിടെ നിന്ന് മടങ്ങുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായി അത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും അവരുടെ സംശയങ്ങളും, അത് ഊഹാപോഹങ്ങളായിക്കോട്ടെ അഭ്യൂഹങ്ങളായിക്കോട്ടെ, വളരെ കൃത്യമായ രീതിയിൽ അവരെ കേൾക്കാൻ പോലീസ് തയ്യാറാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കാരണം എന്ത് ചെറിയ ഇൻഫർമേഷൻ ആയാലും എന്ത് ചെറിയ വിവരമായാലും അതിൽ നിന്ന് എന്തെങ്കിലും ഈ അന്വേഷണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമോ എന്ന ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ആരെയും നിരുത്സാഹപ്പെടുത്തി മടക്കി അയക്കുന്നില്ല, എല്ലാവരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിലെന്ന് എന്തെങ്കിലും ലീഡ് കിട്ടുമോ അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോവുക അല്ലെങ്കിൽ പോലീസിനെ എത്തിച്ച് പരിശോധന നടത്തുക. ഇത് തന്നെയാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. കാരണം ഈ ടീം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു പ്രാഥമിക നിഗമനം പോലീസിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന്റെ ഒരു പരിശോധന പല മേഖലകളിലും നടക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ അച്ഛൻ എന്റെ മൊഴി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ലീഡ് കിട്ടുമോ എന്നൊരു ഒരു ഒരു പ്രതീക്ഷയാണ് പോലീസ് അന്വേഷണ സംഘം ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഐ ജി സ്പർജൻ കുമാർ ഐ പി എസും അതുപോലെ തന്നെ ഡി ഐ ജി ആർ നിശാന്തിനിയും ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. ഇന്ന് രാത്രി തന്നെ ഇന്ന് നേരം പുലരുമ്പോഴേക്കും ശുഭ വാർത്ത ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും ഉള്ളത്. ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരി ആബിഗേൽ സാറയെ കാണാതായിട്ട് 8 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താമെന്നൊരു പ്രതീക്ഷയിലാണ്
ഒരു നാടാകെ ഉള്ളത്. കുട്ടിയുടെ അച്ഛൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് ഡി ഐ ജി. പലതരത്തിലുള്ള ദൃശ്യങ്ങളും ഈ സമയത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാറിനെ ചുറ്റിപ്പറ്റി ആ സ്ഥലത്ത് നിന്നുള്ള ഒരു കാറിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരു ഓട്ടോയുടെ ഇവർ ഒരു കടയുടമയുടെ അടുത്ത് നിന്ന് വന്ന് അവരുടെ ഫോൺ മേടിച്ചാണ് വീട്ടിലേക്ക് വിളിച്ചത്. അവിടെ 500,000 ഈ കടയുടമയുടെ കൈ ഫോണിൽ നിന്ന് വിളിച്ചാണ് 500,000 രൂപ ആവശ്യപ്പെട്ടത് തുടങ്ങിയ വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ഒരു നാടാകെ കുഞ്ഞിനായുള്ള തിരച്ചിൽ തുടരുകയാണ്.